കാണാൻ പോയപ്പോഴാണ് മമ്മൂക്കി എന്നെ കണ്ടിട്ട് അവരപ്പം മമ്മൂക്കിയുടെ ചെറുപ്പം അഭിനയിക്കാൻ വേണ്ടിട്ട് ഒരു പയ്യനെ നോക്കി നടക്കുന്ന ഒരു സമയത്താണ് ഞാൻ കേറിച്ചിരുന്ന ലൊക്കേഷനിൽ. അപ്പൊ അതങ്ങനെ സംഭവിച്ചതാണ്. ചട്ടമ്പനാടിൽ അഭിനയിക്കാൻ എന്നെ വിളിച്ചപ്പോ പോലും ഞാൻ ആദ്യം ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എത്രാമത്തെ വയസ്സിലായിരുന്നു അത്? ഏകദേശം ഒരു 17 വയസ്സാന്ന് തോന്നുന്നു, പ്ലസ് വൺ പ്ലസ് ടു കാലം ആ ഒരു സമയമാണ്. അപ്പൊ ഇങ്ങനെ ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അപ്പം ഇതേപോലെ ആൻഡ്രോ ചേട്ടൻ ഷാഫിക്ക എല്ലാരോടും ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ചുറ്റുമ കാരവന്റെ അകത്ത്. അപ്പൊ ഞാൻ നടുക്കിരിക്കാണ്. അപ്പൊ എനിക്ക് ഇവരെ ആരും നേരത്തെ പരിചയമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഒന്നുമില്ല, രണ്ടു ദിവസം ഡയലോഗ്സ് ഇല്ല, അതില്ല ഇതില്ല, നാല് ദിവസം ഓട്ടം ചാട്ടം പരിപാടികളൊക്കെ ഉള്ളൂ. രസമല്ലേ, നമ്മളെല്ലാരും ഉണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, എല്ലാരും ഇവിടെ തന്നെ ഇല്ലേ, പിന്നെന്താ പ്രശ്നം? ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് എനിക്ക് അവിടുന്ന് ആ സിറ്റുവേഷൻ എനിക്കൊന്ന് രക്ഷപ്പെടണം. ഞാൻ പറഞ്ഞു ആ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങി ഞാൻ പുറത്ത് അച്ഛൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു ഞാൻ ചെയ്യില്ലട്ടാ, ഞാൻ വീട്ടിൽ പോവാ. അങ്ങനെ ഞാൻ അന്ന് തന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് വന്നു, പളനിന്ന് ട്രിവാൻഡ്രത്ത് വന്നു. ട്രിവാൻഡ്രത്ത് വന്ന് ഞാൻ തിരിച്ച് അന്ന് ബാംഗ്ലൂരൊക്കെ പോകാനുള്ള ഒരു സെറ്റപ്പിൽ നിൽക്കാം. അങ്ങനെ നിന്നപ്പോ അച്ഛൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നീ എന്ത് പരിപാടിയാണ് കാണിച്ചു ഇവിടെ ഓക്കെ പറഞ്ഞിട്ട് പോയി കഴിഞ്ഞു കറക്റ്റ് ദിവസത്തിന് ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ടെൻഷൻ എടുത്തോണ്ടി പളനിയിലേക്ക് തിരിച്ചു പോവാം. ആ തിരിച്ചു പോയി അവിടെ ചെന്നിരുന്ന് എന്റെ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞ ഒരു മുണ്ടാണ് എനിക്ക് അന്ന് മുണ്ട് എടുക്കാൻ അറിഞ്ഞടാ. ഒരു മുണ്ടും മമ്മൂക്കയ്ക്ക് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ചെറിയൊരു പാച്ച് വെച്ചിട്ടുണ്ട് ഹെയർ ബീറ്റ് പോലെ. അപ്പൊ ഈ സാധനമൊക്കെ ടൈറ്റ് ആയിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. രാവിലെ ഒരു 7:30 എന്നെ കൊണ്ട് ലൊക്കേഷനിൽ കൊണ്ടുവന്നു. അപ്പൊ എല്ലാരും ഉണ്ട്, വിജയരാഘവനങ്ങള്, അമ്മയുണ്ട്. അപ്പൊ എനിക്ക് പരിചയമുള്ള ആളുണ്ടെങ്കിൽ കൂടുതൽ ടെൻഷനാണ്, അമ്മയോട് ഫുൾ ടെൻഷൻ. അങ്ങനെ കുറെ പേരുണ്ട്, ഷാഫിക്ക ഉണ്ട്, മമ്മൂക്ക ഓൾറെഡി ലൊക്കേഷനിലുണ്ട്. അപ്പൊ ഒരു വലിയൊരു പേപ്പറിൽ ഒരു കന്നഡ പദ്യം, ഇതാണ് എന്റെ ഡയലോഗ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഡയലോഗ്, അത് മലയാളമല്ല കന്നഡ, കന്നഡ ഒരു പദ്യം. അതായത് സിറ്റുവേഷൻ വിജയരാഘവനങ്ങളിൽ എന്നെ കൊണ്ടുവന്നിട്ട് പുള്ളിയുടെ ഓഫീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോ എന്നെ കൊണ്ടൊരു പാട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ അത് പാടണം, ഇത് ദൈവം അറിഞ്ഞ് എനിക്ക് ശിക്ഷയായിട്ട് തോന്നി. കാരണം അത് പ്രോംപ്റ്റിംഗ് ഉണ്ടായിരുന്നു, അതിന്റെ അടുത്ത് കാണാതെ പഠിക്കാൻ പറഞ്ഞു. ഞാൻ രാവിലെ മുതലിരുന്ന് ഇങ്ങനെ കാണാതെ പഠിക്കാം. അപ്പൊ പിന്നെ ഷാഫിക്ക് എന്റെ ഇത് കണ്ടിട്ട് പറഞ്ഞു അനു മൊത്തം പഠിക്കേണ്ട, ആദ്യത്തെ ഒരു സ്റ്റാൻസ് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്റെ ഫസ്റ്റ് ഷോട്ട് എടുക്കുന്നത് രാത്രി 10 മണിക്കാണ്. ഫുൾ ഡേ ഞാൻ ടെൻഷൻ അടിച്ച് അവിടെ രാവിലെ 7 മണിക്ക്. അപ്പോ എനിക്ക് തോന്നുന്നു അത്രയും നേരം ഇരുന്നത് ഒരു കണക്ട് നല്ലതാണ്. അവസാനം രാത്രി ഷാഫിക്ക് വന്നിട്ട് അതിന് ടെൻഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അതെടുത്തു. ഞാൻ നമ്മുടെ ആ ഷെല്ല് പൊട്ടുകയെന്ന് പറയുന്ന സാധനമല്ലേ, എന്തായാലും പെട്ടു, ഇങ്ങനെ ചെയ്തിട്ട് പോവാം. അപ്പോഴും എനിക്കിത് എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോയാൽ മതി എന്നുള്ളത്, വീട്ടിലെത്താ ബാംഗ്ലൂർ പോയി അടിച്ചു പൊളിക്കുക. അങ്ങനെ ഞാൻ അത് ചെയ്തു. അത് ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ഓർക്കുട്ട് എന്ന് പറയുന്ന സിനിമയിലേക്ക് വിളിച്ചത്. അല്ല, ആ സിനിമ കഴിഞ്ഞ പിന്നെ ഒരു പാഷൻ ആ ഉള്ളിലൊന്നുമില്ല, അപ്പോഴും ഇല്ല. അപ്പോഴും ഓർക്കുട്ട് പറയുന്ന സിനിമയിലേക്ക് വിളിക്കുന്നു. അപ്പോഴും ഞാൻ ഇതേപോലെ ഫസ്റ്റ് ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എന്റെ കഥയും കാര്യങ്ങളൊക്കെ കേട്ടപ്പോ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണ്, സിബി അംഗങ്ങളുടെ മോനുണ്ട് ജോ, ഇപ്പം വാശിയുടെ ഡയറക്ടർ വിഷ്ണു രാഘവ്, പിന്നെ ലാലു ലക്സന്റെ മോൻ. അപ്പൊ എല്ലാം നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു ഒരു ടീം ആയതുകൊണ്ട് ഓക്കെ അത് ചെയ്യാം, എന്തായാലും രസമല്ലേ എന്നും പറഞ്ഞ രീതിയിലാണ് ആ സിനിമ ചെയ്തത്.